പ്രവാസകാലത്തെ സമ്പാദ്യം കൊണ്ടൊരു വീട് വെച്ച് സ്വസ്ഥമായി ജീവിക്കേണ്ടതിന് പകരം വീടിന് ചുറ്റും കാട് വെച്ച് പിടിപ്പിച്ചൊരു മനുഷ്യനുണ്ട് കോഴിക്കോട് മുക്കത്ത്. ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്ത് 12 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മുളങ്കാട് പരിപാലിച്ച് ജീവിക്കുകയാണ് കോഴിഞ്ചേരി ദാമോദരൻ എന്ന പ്രകൃതി സ്നേഹി. അദ്ദേഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. ഇരുവഞ്ഞിപ്പുഴയിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മുളങ്കാട് ഇടതൂർന്ന് വളർന്ന കാട്ടുമുളകളുടെ വേരിന്റെ ബലത്തിൽ രണ്ടു പ്രളയകാലത്തെ ഈ പുഴയോരം അതിജീവിച്ചു. കോൺക്രീറ്റ് മതിലുകൾ പോലും കുത്തിയൊലിച്ച വേലിയേറ്റത്തിലും മുളഞ്ചോലകൾ തീരത്തെ സംരക്ഷിച്ചു. 12 വർഷം മുൻപാണ് വയനാട്ടിൽ നിന്നിറക്കിയ 450 മുളത്തൈകൾ കൊണ്ട് ദാമോദരൻ ഇവിടം കാട് പിടിപ്പിക്കുന്നത്. 20 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ഈ മുളങ്കാടിനായി ദാമോദരൻ ചെലവഴിച്ചു. 4000 മണൽചാക്കുകൾ കൊണ്ട് ജൈവ ഭിത്തി കെട്ടിയാണ് മുളകൾ നട്ടു വളർത്തിയത്. 12 ലക്ഷം രൂപ വരെ ഇക്കിപ്പോ ഇത് ചെലവായി. പിന്നെ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് എല്ലാ പണിയും ചെയ്യുന്നത്. ഒരാളെ പോലും ഞാൻ കൂലിക്ക് വിളിച്ചിട്ടില്ല. പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ ദാമോദരന് ഒരു വീട് വെക്കാനായിരുന്നു പദ്ധതി. പക്ഷെ മണ്ണിനോടുള്ള മമത കൊണ്ടാവണം വെച്ചുപിടിപ്പിച്ചത് ഈ കാടാണ്. വിവാഹം കഴിച്ചിട്ടില്ല, സഹോദരി മാത്രമാണ് കൂടെയുള്ളത്. കോവിഡിന് മുമ്പ് മുളഞ്ചോല കാണാൻ പ്രതിദിനം ധാരാളം പേർ എത്തിയിരുന്നു. ജനങ്ങളെ ബോധവൽക്കരിക്കുക, അതായത് പ്രകൃതിയുമായിട്ട് ജനങ്ങൾ എങ്ങനെ ഇണങ്ങിച്ചേരണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം. അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ ഈ മുളഞ്ചോല അവാർഡ് വരെ കിട്ടി. സർക്കാരിന്റെ പ്രകൃതി മിത്ര, വനമിത്ര പുരസ്കാരങ്ങൾ ഇതിനകം ദാമോദരന് കിട്ടി. ഉപജീവനത്തിനായി ഓട്ടോ ഓടിച്ചിരുന്നു. കോവിഡ് പൂട്ടിട്ടതോടെ മുഴുവൻ സമയവും കാടിന്റെ കാവൽക്കാരനാണ് ദാമോദരൻ. ജീവിതം പരിസ്ഥിതി പാഠമാക്കിയ ദാമോദരന്റെ ഹൃദയവിശാലത നാടെങ്ങും പച്ചപിടിപ്പിക്കട്ടെ. 24 കോഴിക്കോട്.